എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇത് ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ഒരു സ്കേർട്ട് കണ്ടോ, ഈ സ്കേർട്ട് ഇതൊരു സെറ്റ് സാരി, ഒരു സെറ്റ് സാരി കൊണ്ട് തയ്ച്ചാണേ. ഒരു സെറ്റ് സാരി കൊണ്ട് തയ്ച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് ബാലൻസ് കിട്ടിയിരുന്നു. അപ്പോൾ ഇതൊരു ഈ സെറ്റ് സാരിക്ക് ഒരു 250 രൂപ വിലയുള്ളൂ. ഈ 250 രൂപയുടെ വിലയുള്ള ഒരു റേറ്റ് കുറഞ്ഞൊരു സെറ്റ് സാരിയാണ്. ആ സെറ്റ് സാരി നമ്മൾ 3 തട്ട് പാവാട ഇതുപോലെ തയ്ച്ചിരിക്കുകയാണേ. അപ്പോൾ ഇതിനകത്ത് 3 തട്ടിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറയാം. മുകളിലത്തെ ഒരു 2 ലെയറാണ്, അതായത് മുകളിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ഇപ്പോൾ 2 പീസാണ് എടുക്കുന്നതെങ്കിൽ ഇതൊരു 4 പീസെങ്കിലും എടുക്കണം ഈ താഴ്ത്തത്, കാരണം മുകളിൽ വരുന്നതിന് ചുരുക്ക് കുറവാണ്. നിങ്ങൾക്ക് ചുരുക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 പീസ് എടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 പീസ്, ഇത് 4 പീസ്. കാരണം ഇതിന് ഇതുപോലെ ചുരുക്ക് കുഞ്ഞു ചുരുക്ക് വരുന്നുണ്ട്. അതിൻ്റെ താഴെ വന്നിരിക്കുന്നത്, ഏറ്റവും താഴെ വന്നിരിക്കുന്നത് ഇതിപ്പം 4 പീസാണല്ലോ, ഇത് 5 പീസേ ഉള്ളൂ കേട്ടോ. കാരണം കുറച്ചുകൂടെ ചുരുക്ക് വേണമെന്നുണ്ട്, എനിക്കധികം ചുരുക്ക് വേണ്ടാത്തതുകൊണ്ട് ഇത് എനിക്ക് വേണ്ടി തയ്ച്ചാണ് കേട്ടോ. എനിക്കധികം ചുരുക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാനിത് 2 പീസ്, ഇത് 4 പീസ്, ഇത് 5 പീസ് ഇട്ടിട്ടുള്ളൂ. നിങ്ങളവർക്ക് ഇത് 4 ഇട്ടപ്പോൾ ഇത് 6 ഇടണമെന്ന് വിചാരിക്കില്ല, 6 ഇടേവർക്ക് അത്രയും ചുരുക്ക് വേണ്ടവർക്ക് ഇടാം. പക്ഷേ ഇതൊരു നോർമൽ ചുരുക്കുണ്ട് കേട്ടോ. പിന്നെ ഇത് ലെങ്ത് പറയാം, 45 ഇറക്കത്തിലാണ് തയ്ച്ചിരിക്കുന്നത്. ഇതിന് നമ്മൾ നിങ്ങളുടെ ഇറക്കത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര ഇറക്കം വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇതിനെ ഡിവൈഡ് ചെയ്യുക. 3 തട്ടാണോ 4 തട്ടാണോ എടുക്കുന്നതിനനുസരിച്ചിട്ട് ആ 45 ആണെങ്കിൽ അതിന് 4 തട്ടാണ് എടുക്കുന്നതെങ്കിൽ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക, 3 ആണെങ്കിൽ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ തയ്യലത്തും കൂടെ ചേർത്ത് നിങ്ങൾ കട്ടിങ്ങിന് എടുക്കണം. കാരണം ഇവിടെ 1 ഇഞ്ച് പോവും, ഇവിടെ 1 ഇഞ്ച് പോവും. ഈ എല്ലാത്തിനും ഓരോ ഇഞ്ച് കൂടുതൽ വെച്ചെടുക്കണം. കാരണം ഇതിൻ്റെ താഴെയും മുകളിലൊക്കെ 1 ഇഞ്ച് 1 ഇഞ്ച്, ഇവിടുന്ന് പോകുന്ന പോലെ തന്നെ ഇവിടുന്ന് പോവും, അതുപോലെ താഴെ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിന് തയ്യൽ തുമ്പ് 1 ഇഞ്ച് കൂട്ടി കൂട്ടി എടുക്കണം. നമുക്ക് 45 ഇറക്കണമെങ്കിൽ അതിൻ്റെ 4 തട്ടാണെങ്കിൽ 4 ഒരു ഭാഗത്തിൻ്റെ അളവ് എടുക്കുക. ഈ ഒരു ലെങ്ത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 3 തട്ടാണെങ്കിൽ 40 3 ഒരു ഭാഗം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക. പിന്നെ അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നതിനകത്ത് വേറെ കാര്യം, അപ്പോൾ നമ്മൾ ലെങ്ത് കണ്ടുപിടിച്ചതിന് ശേഷം എപ്പോഴും നമ്മൾ ഇവിടെ ഇടുന്ന ഇതിന് ഈ ഒരു ലെങ്തിനെക്കാട്ടിലും ചിലർക്ക് ഒരുപോലെ ഇടാം. ഇപ്പോൾ ഇവിടെ ഇപ്പം 12 ഇഞ്ച് 12 ഇഞ്ച് 12 12 36 36 ഇഞ്ച് ഉള്ളവർക്കാണെങ്കിലും 3 തട്ട് 12 ഇഞ്ച് വെച്ചിടാം. ഇപ്പം 4 തട്ടാ വേണമെങ്കിൽ അതിലും കുറച്ച് മതിയല്ലോ. അപ്പം നമുക്ക് തട്ട് കൂടുവായുണ്ട്, നമുക്ക് അതിലും കുറച്ച് മെഷർമെൻറ്റ് ഇട്ടാൽ മതി. പക്ഷേ വേറൊരു കാര്യം, ഇപ്പോൾ ഇതിന് ഞാൻ ഇട്ടിരിക്കുന്നത് ഇവിടെ ഇറക്കം ഇട്ടിരിക്കുന്നത് എനിക്ക് ഞാൻ ടേപ്പിൽ നിങ്ങൾക്ക് മെഷർ ചെയ്ത് കാണിക്കാം. നിങ്ങൾ 40 ഇഞ്ചാണ് ഇറക്കം ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പം ഞാൻ എനിക്ക് ഇട്ടിരിക്കുന്നത് ഈ പടി കൂടാതെയാണ് കേട്ടോ. ഇവിടെ 7.5 ഇഞ്ച് ഫസ്റ്റ് തട്ട്, 2ാമത്തെ തട്ട് വന്നിരിക്കുന്നത്, അതായത് മെഷർ തയ്യൽത്തുമ്പ് കൂടാതെയാണേ 13 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അതിനോട് തയ്യൽത്തുമ്പം ഇട്ടേക്കണം കേട്ടോ, തയ്യൽത്തുമ്പ് ഇല്ലാത്തൊരളവാണ് ഞാൻ പറഞ്ഞത്. അവിടെ നിന്നും താഴോട്ട് വന്നിരിക്കുന്ന ഇറക്കം 18 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇട്ടിരിക്കുന്നത് 7.5 ഇഞ്ച്, 2ാമത്തെ തട്ട് 13 ഇഞ്ച്, താഴെ വന്നിരിക്കുന്നത് 18 ഇഞ്ച്. അപ്പോൾ ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 40 ഇഞ്ച് ഇറക്കമാണെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റിൽ ഈ ഒരു പാവാട തയ്ക്കാൻ പറ്റും. പക്ഷേ ഈ 7.5 ഇഞ്ചിലൂടെ നിങ്ങൾ 1 ഇഞ്ച് തയ്ത്തുമ്പോൾ ഇവിടെ വേണം, 1 ഇഞ്ച് വേണം. അപ്പോൾ 8.5 ഇവിടെ ഇടണം, 13 ഇഞ്ചിലൂടെ 1 ഇഞ്ച് കൂട്ടിയിടണം, 18 താഴത്തെ 18 ഇഞ്ചിലൂടെ 1 ഇഞ്ച് കൂട്ടിയിടണം. ഇതിട്ടിട്ട് അതിനുശേഷം ഈ പടി 1.5 ഇഞ്ച് പടി വെച്ചിട്ടുണ്ട്, ഇതോട് വെക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് 40 ഇഞ്ച് മെഷർമെൻറ്റ് വരും. നിങ്ങളത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് നിങ്ങൾക്ക് സുഖമായിട്ട് ഇങ്ങനൊരു പാവാട നിങ്ങൾക്ക് തയ്ച്ചിട്ട് നല്ല ഭംഗിയായിരിക്കും. കാരണം വെച്ചാൽ ഈ ഞാനിപ്പോൾ ഈയിടെ എനിക്ക് ഞാനിപ്പോൾ ഇനി അത് വിയർ ചെയ്ത് കാണിക്കാം നിങ്ങളെ. അപ്പോൾ ഞാൻ ഈയിടെ ഇപ്പോൾ നമ്മുടെ 40 ഇഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ താഴെ ഞാൻ ഈ ഒരു സെറ്റ് സാരിയുടെ ആ ലെയ്സ് താഴെ വെച്ചിരിക്കുകയാണ്. ലെയ്സ് താഴെ വെച്ചിട്ട് ഞാൻ ഒട്ടു അതൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ സെറ്റ് സാരി ഒന്ന് യൂസ് ചെയ്തവർക്ക് ഇങ്ങനെയുള്ള പാവടകളൊക്കെ തയ്ച്ച് കുട്ടികൾക്ക് കൊടുക്കാം, നമുക്ക് ഏജ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ കേട്ടോ. കാരണം ഇനിയിപ്പോൾ പാൻറ്റൊക്കെ മാറ്റി ഇപ്പോൾ എല്ലാവരും പാവടയിലേക്ക് മാറുന്നുണ്ട് കേട്ടോ. ചില ഈ പാവട ഇടുമ്പോൾ നമുക്ക് നല്ല സുഖമാണ്. നമ്മൾ അടിയിൽ ബോട്ടം ഇടുന്നതിനെക്കാട്ടിലും പാൻറ്റ് ഇടുന്നതിനെക്കാട്ടിലും ഈ പാവടയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സുഖം, എയർ സർവേഷൻ ഉണ്ട്. പിന്നെ ഇത് ലൈനിങ്ങും വെച്ചിട്ടുണ്ട്, ലൈനിങ്ങിന് അവർക്ക് അവരവർക്ക് ആവശ്യമുള്ള ഇറക്കം വെക്കാം. അപ്പോൾ ഇങ്ങനെ സെറ്റ് സാരികളൊരിങ്ങനെ വെട്ടി കുട്ടികൾക്ക് തയ്ച്ച് കൊടുക്കാം. അതായത് ഇത് വലിയ സ്കേർട്ട് കേട്ടോ, 45 ഇറക്കമുള്ള സ്കേർട്ടാണ്. കുട്ടികൾക്ക് തയ്ച്ചിടാം, നമുക്ക് തയ്ച്ചിട്ട് ഇതിനകത്ത് ടോപ്പ് ഇതിന് മുകളിലിട്ടിട്ട് നമുക്കിതിന് ചേരുന്ന സെയിം കളർ ടോപ്പ് തയ്ച്ച് മുകളിലിട്ടാൽ രണ്ടും കൂടെ നല്ലതായിരിക്കും കാണാൻ, ഒരു ഫംഗ്ഷനൊക്കെ പോകാനും
അത്യാവശ്യം നല്ല ഭംഗിയായിരിക്കും. ഇപ്പം ഈ ഏതായാലും നമ്മൾ പാൻ്റ് ഇടുന്നവർ ഈ പാവട ഇട്ടാലൊന്നും ആരും ഒന്നും കുറ്റം കാണുന്നവർക്ക് ആദ്യം ഒരു ഫസ്റ്റ് തോന്നുമായിരിക്കും ഇതെന്താ ഇങ്ങനെ പാൻറ്റിൻ്റെ അടി പാവാട. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, എല്ലാവർക്കും അവരവർക്ക് ഇതെന്ന് പറയുമ്പം നമുക്ക് ഒരു എയർ സർക്കുലേഷനുണ്ട്, നല്ല കോട്ടൺ ആണ്. ഈ പാൻറ്റിനേക്കാട്ടിൽ ഈ ചൂട് കാലത്ത് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടമായിട്ട് തോന്നി കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ രണ്ടുമൂന്നെണ്ണം എനിക്ക് ഈയിടെ ഞാൻ തയ്ച്ചിട്ട് പാൻറ്റിന് പകരം ഇപ്പം ഈ പാവാടയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ടോപ്പ് ഞാൻ തയ്ച്ചിട്ടുണ്ട്, ആ ടോപ്പും ഇതും കൂടെ ഇട്ടതിന് ശേഷമുള്ള വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിപ്പം സെറ്റ് സാരി അല്ല, ഏത് സാരി വേണമെങ്കിലും കട്ട് ചെയ്ത് ഇങ്ങനെ തയ്ക്കാം. പക്ഷേ സെറ്റ് സാരി തയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി കേട്ടോ, പഴയ സെറ്റ് സാരി ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് തയ്ക്കാം. ഇതിനധികം വിലയൊന്നുമില്ല. ഈ സെറ്റ് സാരി എന്ന് പറയുമ്പോൾ എനിക്ക് ഇത് 250 അങ്ങോട്ട് ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ 250 നമുക്ക് ഈ സാരി ഇപ്പോൾ അവിടെ തയ്ച്ചു കഴിഞ്ഞാൽ പിന്നെയും ബാലൻസ് വന്നു കേട്ടോ. ഞാൻ മുകളിലത്തെ ഭാഗത്ത് അധികം ചുരുക്കിട്ടിട്ടില്ല, എനിക്കൊരു ടൈറ്റായിട്ടിരിക്കുന്ന ഇഷ്ടമാണ്. പിന്നെ താഴെയാണ് ചുരുക്കം ഇങ്ങനെ നല്ലതായിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് എടുക്കുക. മേളിൽ ഞാൻ രണ്ട് പീസ്, ഒരു സാരിയുടെ കുറുകെയുള്ള രണ്ട് പീസും ഇവിടെ നാല് പീസും താഴെ അഞ്ച് പീസും കൊണ്ട് ജോയിൻ ചെയ്തിട്ടാണ് ഇതിനിങ്ങനെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചുരുക്കം കൊണ്ട് വേണമെങ്കിൽ മേളിൽ മൂന്ന് പീസും അതിൻ്റെ താഴെ അതിൻ്റെ ഇരട്ടി അതിൻ്റെ താഴെ അതിൻ്റെ ഇരട്ടി ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ടോപ്പ് കൂടെ ഇട്ട് നിങ്ങളെ കാണിക്കും. അതെ, ഞാൻ പിന്നെ ഈ വീഡിയോയ്ക്കകത്ത് മെഷർമെൻറ്റ് കാണിച്ച സമയത്ത് എൻ്റെ കാര്യം പറഞ്ഞിരുന്നു 45 നാലിലൊന്ന് അല്ലെങ്കിൽ 40 മൂന്നിലൊന്ന്. നാലിലെന്ന് പറയുമ്പോൾ 40 10 ഇഞ്ച് വെച്ച് 4 തട്ട്, മൂന്നിലൊന്ന് എന്ന് പറയുമ്പോൾ 13.5 ഇഞ്ചൊക്കെ വരും. 13.5 ഇഞ്ച് വെച്ചിട്ട് 3 തട്ട്. അപ്പോൾ ഓരോ തട്ടും ഓരോ അളവായിരിക്കും, ഒരേ അളവായിരിക്കും. 13.5, 13.5 അങ്ങനെ വരും. അതിനേക്കാട്ടിലും ബെറ്റർ ഞാൻ ഈ ചെയ്ത രീതിയാണ്. അതായത് ഏറ്റവും ഉള്ളത്തെ തട്ട് ചെറുത്, അതിനേക്കാട്ടിലും അടുത്ത തട്ട് അതിനെക്കാട്ടും വലുത്, ഏറ്റവും അടുത്ത തട്ട് അതിനെക്കാട്ടും വലുത്. അത് നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് മെഷർമെൻറ്റ് എത്രയാണോ ഇറക്കം അതിനെ നോക്കി ഡിവൈഡ് ചെയ്ത് നമുക്ക് ഏറ്റവും വലിയ തട്ട് എത്ര വേണം, അതിനോട് എത്ര വേണം, ഒരു ടേബിളാണെന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അങ്ങനെ തയ്ക്കുക, ഇങ്ങനെ എല്ലാവരും തയ്ച്ച് നിങ്ങൾ ഇട്ട് നോക്കി എങ്ങനെയുണ്ടെന്ന്. ഇതിപ്പോൾ സെറ്റ് സാരി തന്നെ വേണമെന്നില്ല കേട്ടോ, ഏത് സാരി ഇതിനെ പറ്റും. അപ്പോൾ ഇതുപോലെ പാൻറ്റും ടോപ്പും കൂടെ നല്ലതാണ് കേട്ടോ. ഞാൻ ഇട്ട് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിനിയും 2-3 ടോപ്പുകളും പാൻറ്റും ഒക്കെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള അഭിപ്രായം അറിയിക്കുക. ബൈ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാനിപ്പോൾ ഇന്നൊരു ഒരു ബ്ലൗസ് കട്ടിങ് എന്നോട് ഒരു ചേച്ചി ഒരു ബ്ലൗസ് കട്ടിങ്ങിനെ കുറിച്ച് ചോദിച്ചിരുന്നു. അതായത് ബാക്കിനൊക്കെ ഇറക്കാത്ത ഒരു ബ്ലൗസ് കട്ടിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു ബ്ലൗസ് കട്ടിങ്ങോട് ഞാൻ ഇടുന്നുണ്ട്, വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ അത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക.